ഒരു മീൻ കറി ഉണ്ടാക്കാം. ഇത് ഇവിടത്തെ ഉള്ള ഒരു വില്ലേജ് ടൈപ്പിലും കൂടെ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ്. കുറച്ച് വ്യത്യാസം ഞാൻ എൻ്റെതായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യുന്നു. ഒരു ഒരു ഇത് ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. നല്ലോണം ചൂടായി വരുമ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അന്നേരം വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് നമുക്കിടേണ്ട സാധനങ്ങളാണ് കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾ. ഇത് നമ്മുടെ മീൻ മസാലയാണ്. ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഫിഷ് മസാല എടുക്കുക. കുറച്ച് കുരുമുളക് പൊടി, ഇനി കുറച്ച് ഉപ്പുകൂടെ വേണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ, കാരണം നമ്മൾ കേരളത്തിലെ ഒരു രീതിയാണ് ഇഷ്ടപ്പെടുന്നത്, ഇത് ഏത് എണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് എണ്ണ വെച്ചെങ്കിലും ഉപയോഗിക്കാം. ഇവിടുത്തെ ആര് സൺഫ്ലവറും അതൊക്കെ ഓയിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ടേസ്റ്റിന് വലിയ വ്യത്യാസം, എനിക്ക് വെളിച്ചെണ്ണ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. ദാ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു ഒഴിച്ചു, തീ കൂട്ടി വയ്ക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി. എണ്ണ ചൂടാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മസാലകൾ എല്ലാം ഇടുക, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ആ എണ്ണയുടെ ചൂടി തന്നെ അതങ്ങ് മൂക്കും. മൂക്കുമ്പോൾ തന്നെ വാങ്ങാം. ഇനി ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കും കേട്ടോ. ആ എണ്ണ എണ്ണയിൽ കിടന്ന് തന്നെ അത് മൂക്കും. കുറച്ച് ഉപ്പുകൂടി ഇട്ടുണ്ട്, ഉപ്പുകൂടി ചേർക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി ആ എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊക്കം ഇങ്ങനെ വരില്ലേ, അന്നേരം ഗ്യാസ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് മസാല ഇട്ടിട്ട് ഇളക്കുക. എൻ്റെ ഒരു 500 ഗ്രാമിനടുത്ത്, അതായത് 1/2 കിലോയ്ക്ക് അടുത്ത് മീനുണ്ട്. ദാ മീൻ കഷ്ണങ്ങൾ വലുതായിട്ട് എണ്ണ ഇട്ടിരിക്കണേ. ഇനി ഇതിനകത്തേക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, ഇത് പതുക്കെ ഈ മീനിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല ഇട്ടു. ഈ മസാല ഇനി ഈ മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം നമുക്ക്. മുളക് പൊടി ഇതിൻ്റെയൊക്കെ അളവ് പറയുകയാണെങ്കിൽ എല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി ആണെങ്കിൽ ഒരു 2 പിഞ്ച് എന്ന് പറയാം, അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂണിൻ്റെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ എത്ര മീനുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതിനകത്ത് മീൻ കുറവല്ലേ. ഈ മീനിനകത്തേക്ക് ഇങ്ങനെ മുളകും ഇതും കറിയും ഇത് പിടിപ്പിച്ച് വെക്കുക. ഇത് വറുക്കാനൊന്നും പോകുന്നില്ലേ, അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വറുത്തത്. ഇതിനി നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോവാം. ഇത് അതുവരെ നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. ഇനി ബാക്കി കറിക്ക് വേണ്ട മസാല എന്താന്ന് നോക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് സാമ്പാറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഞാൻ ഇത്തിരി വലിപ്പത്തിൽ കാണിച്ചു തന്നുള്ളൂ. ഈ ഇഞ്ചിയുടെ ഈ കുറച്ചുകൂടെ മതിയാവും, ഈ ഇഞ്ചി മതിയാവും. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 സവാള. ഈ ചുമന്നുള്ളി എത്ര ചേർക്കുന്നു അത്രയും കണ്ട് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഞാൻ അത്രയും ചുമന്നുള്ളി എടുത്തു. ഇതിനി നമുക്ക് അരിഞ്ഞോണ്ട് വരാം. ഇനി വേണ്ട മസാല 1/2 ടീസ്പൂൺ മഞ്ഞൾ, അത് അതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിപ്പൊടി വീണുപോയി, 2 സ്പൂൺ മല്ലിപ്പൊടി, സ്പൈസി മുളക് പൊടി 1/2 ടീസ്പൂൺ, ഇത് നമ്മുടെ ഫിഷ് മസാല 1/2 ടീസ്പൂൺ. ഇത്രയും മസാലയാണ് ഇനി നമ്മൾ മസാലയുടെ ഈ ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ ചേർക്കുന്നത്. ഈ ഉള്ളി നല്ലോണം നമുക്ക് ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തുകൊണ്ട് വരാം. ചോപ്പറിലിടാനാ ഞാൻ പോണേ. ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൂടുവെള്ളത്തിലിട്ടേക്കാണ് ഇത് നമ്മുടെ 2-3 കൊടംപുള്ളി. അത് ചൂടുവെള്ളത്തിലിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുക മണം പോകാൻ വേണ്ടിയിട്ടാണ്. ചട്ടി ചൂടായി, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കൊടംപുള്ളി ഇത്ര എണ്ണം ചേർക്കണം എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കുടമ്പുള്ളിക്കും പുളിയുടെ ഇത് ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ആ കുടമ്പുള്ളി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു കഷ്ണം ഇടണോ 2 കഷ്ണം ഇടണോ എന്ന്. സാധാരണ ഇത്രയുമുള്ള ഒരു ഇതിന് പുളി എന്ന് പറയുന്നത് 2 കഷ്ണം ഇട്ടാൽ മതിയാവും. വലിയ ഒരു
ചുള്ളയുള്ള രണ്ട് കഷ്ണം ഇട്ടാൽ മതിയാവും പുളിക്ക്, നല്ല പുളിയുള്ളതാണെങ്കിൽ. അതിന് വെന്തതിന് ശേഷം നമ്മൾ അത് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ പുളി ഇറങ്ങിക്കൊണ്ടിരിക്കും കറിയിൽ. നമ്മൾ ഒരിക്കലും ഫിഷ് കറി ഉണ്ടാക്കിയതിന് ശേഷം പുളി ഇട്ട് വെച്ചേക്കരുത്. പുളി നമുക്ക് എത്രമാത്രം ആയി എന്ന് തോന്നുന്ന ആ നിമിഷം ആ പുളി എടുത്ത് മാറ്റിക്കുള്ള കളയണ്ട. ആ പുളി കഴിക്കുന്നത് എല്ലാത്തിനും ശരീരത്തിന് നല്ലതാണ്, കുടംപുള്ളി. ഇനി ഇതാ എണ്ണ ചൂടായി, നമുക്ക് അന്നേരം ഉള്ളിയിടാം. ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. ഇനി ഇതിനകത്ത് രണ്ട് കരിവേപ്പിലയും കൂടി നമുക്കിടാം. വിളക്ക് രണ്ട് ഇത് കീറിയിട മീൻ കണ്ടോ, മീൻ ആ വെളിച്ചെണ്ണയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മീൻ വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. അതനുസരിച്ചിട്ട് നിങ്ങൾ അതിൽ പെട്ടിരിക്കുന്ന മുളക്, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ മീൻ മസാലയുണ്ട്, അതിനകത്ത് എരിവുള്ള പൊടിയുണ്ട്, അപ്പോൾ കുരുമുളക് കൊണ്ട്. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എരിവ് അനുസരിച്ചിട്ട് വേണം മുളക് ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുളകിൻ്റെ അളവ് എപ്പോഴും നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട്, നിങ്ങൾക്ക് എത്ര സഹിക്കാൻ പറ്റുന്നു അതിനനുസരിച്ചിട്ട് എടുക്കുക. എപ്പോഴും കാശ്മീരി ചില്ലി ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ കറി വെച്ച് കഴിയുമ്പം ആ മീനിനകത്തേക്ക് ഈ മസാല ഇറങ്ങി, പെട്ടെന്ന് മസാല ഇറങ്ങി നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. നമ്മളങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനകത്ത് മീനിൻ്റെ കഷ്ണങ്ങളിലേക്ക് ആ മസാലയൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് നേരം വച്ചെങ്കിൽ പറ്റുള്ളൂ. ഈ കറി അടിപൊളിയാണ്. മസാല പറത്ത് കഴിഞ്ഞു. ഇത് കുറേ നമ്മൾ കുറേ പുറം ജാർഖണ്ഡ് ആ മാതിരി ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മഞ്ഞളൊക്കെ പുരട്ടിയിട്ടാണ് മീൻ വറക്കുക. മീൻ വറുത്തതിന് ശേഷമാണ് അവർ കറിയിലിടുക. മീനൊന്ന് വെറും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് അവർ മൊത്തമായിട്ട് അങ്ങ് വറുക്കും, എന്നിട്ടാണ് അവർ കറിയിലിടുന്നത്. പക്ഷേ ഈ ആ രീതിയിൽ നിന്ന് മാറ്റി നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ടേസ്റ്റ് രുചിക്ക് അനുസരിച്ചിട്ട് മസാലകൾ എന്തൊക്കെ പോകുന്നു അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉള്ളി മൂത്തു. നമ്മളെടുത്ത് വെച്ച ഇത് ഫിഷ് കറി മസാല ഇതിനകത്തുണ്ടല്ലോ, ഈ നമ്മുടെ ഉലുവാപ്പൊടിയൊക്കെ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉലുവാപ്പൊടി സ്പെഷ്യലായിട്ട് ചേർക്കുന്നില്ല. ഉലു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മസാലയുടെ കൂടെ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. താ ഞാൻ മസാല ഇട്ടു, നല്ലോണം വഴറ്റുക. ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് തണുക്കട്ടെ. ഈ മസാല നമുക്ക് അരയ്ക്കണം, അരച്ചാലേ നമുക്ക് ഗ്രേവി ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ പിള്ളേരെയൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ഇഞ്ചിയൊക്കെ വായി പോയി കഴിഞ്ഞാൽ അവർ പെറുക്കി കളയും. ചിലർക്ക് ഇഞ്ചിയൊന്നും വായി പോകുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇത് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രേവി ഉണ്ടാവും. ബൗളിലിട്ടു നമുക്ക് ഇനി അരച്ചുകൊണ്ട് വരാം കേട്ടോ. മസാല നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നു. മസാല അരയാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർക്കാം. വെള്ളം ഒത്തിരി കൂട്ടരുത്, കുറേശ്ശെ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടും. ഇനി വീണ്ടും അതേ ചീനച്ചട്ടുണ്ട്, നമ്മുടെ മസാല എടുത്ത് അതിനകത്ത് കുറച്ച് ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന മിശ്രിതം ഒഴിക്ക് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മിക്സിന്ന്. നല്ലോണം ഇളക്കുക. എന്തെങ്കിലും പച്ചമണം അരച്ചതിന് ശേഷം മിച്ചം ഉണ്ടെങ്കിൽ മല്ലിയുടെ നല്ലോണം പോയി നല്ലോണം വരട്ടാൻ വേണ്ടിയിട്ടാണിത്. ഒന്ന് ഈ ഇത് വരണ സമയത്തിന് നമുക്ക് ആ അരച്ച ഈ ബൗളുണ്ടല്ലോ, ആ ബൗള് ഞാൻ കഴുകിയിട്ടില്ല, അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ അരച്ചുകൊണ്ട് വരാം. അരക്കപ്പി താഴെയുള്ളൂ ഇത്രയും തേങ്ങയും കൂടെ നമുക്ക് ഒന്ന് അരച്ചിട്ട് വരാം. ഈ മസാലയിൽ തന്നെ മസാല വരണ്ടി വരുന്നു. ഇതിനകത്തേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് തേങ്ങയും കൂടെ ചേർക്കുക. കുറച്ച് അരക്കപ്പ് തേങ്ങ, അരക്കപ്പ് വെള്ളം, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കഴുകി. മസാലയായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് കുടംപുള്ളി ഇടുക. കുടംപുള്ളി ഇങ്ങനെ കുടംപുള്ളി ഇട്ടു. ഇനി കുറച്ചുകൂടെ വെള്ളം ചേർക്കാം, ഉപ്പും ചേർക്കാം ടേസ്റ്റിനായിട്ടുള്ള. ഇതിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഉപ്പിട്ടു. ഇത് തിളച്ച്
തിളച്ച് തിരക്കാൻ തുടങ്ങിയായിരുന്നു. ഇനി നമുക്കിത് വേണ്ടോ, തിരക്കുന്നുണ്ടോ? ഇനി നമുക്ക് ആ തിരക്കുന്ന ഒരു സമയം വരുമ്പോൾ നമുക്കിത് മീനിലോട്ട് മാറ്റാം. ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടെ നമുക്ക് ചേർക്കണം. ഇനി ചേർക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് മസാല ഇട്ടു. ഇനി നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് കലക്കി ഒഴിക്കാം. ഇത് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ തീ ഓഫാണ്. ഇത് നല്ലവണ്ണം നമ്മൾ ഇളക്കി ചേർത്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കണം. നമ്മൾ മീൻ വറുത്തൊന്നുമില്ല, കാരണം ഓൾറെഡി മസാല വറുത്തിട്ടാണ് മീനിലേക്ക് ചേർത്തിരിക്കുന്നത്. മീനല്ല, മസാല വറുത്തത്. വെള്ളം പാകമാണ് നോക്കുക, ഉപ്പെല്ലാം പാകമാണ്. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പില വാങ്ങാൻ നേരത്തെ ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിരുന്നു, ആ പച്ചമുളക് ഇപ്പം കീറി ചേർക്കാം. ഇത് പച്ചമുളകും ചേർത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം നല്ലോണം. ഇപ്പം തന്നെ നമ്മൾ ഇളക്കുക നല്ലോണം. ഇളക്കിയതിന് ശേഷം ഉപ്പും പുളിയെല്ലാം നോക്കി, ഉപ്പ് ഒക്കെ നോക്കി ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഗ്യാസ് വെച്ച് അടച്ചു വെച്ചു. ഇനി ഇത് വേവട്ടെ. വേവാനായിട്ട് ഒരു 5-10 മിനിറ്റേ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റിന് ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ആ എണ്ണയിലെ നല്ലോണം തെളിഞ്ഞ് നല്ല അടിപൊളി മീൻകറി റെഡിയാവും.